നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം എൻ എച്ച് പുതുക്കാട്. സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഉത്സവകാലത്തിന് തുടക്കമിട്ട് ചിങ്ങം ഒന്ന്. കർഷക ദിനത്തിൽ കർഷകർക്കായി ആദരവൊരുക്കി പഞ്ചായത്തുകൾ. പ്രളയത്തിൽ ദുരിതമനുഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാജൻ. മനുഷ്യനിർമ്മിത പ്രളയം എന്ന പ്രചരണം ശരിയല്ലെന്നും മന്ത്രി. പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സിഗ്നൽ പോസ്റ്റിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ സംഘടനയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14th വാർഷികാഘോഷം കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്നു. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ശ്രീഷ്മ ചന്ദ്രന് അഭിനന്ദന പ്രവാഹം. വിശുദ്ധ ഏവുപ്രാസ്യാമിയുടെ 18th തിരുനാൾ ഒല്ലൂരിലെ അതിരൂപത വിശുദ്ധ ഏവുപ്രാസ്യ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് ആഗസ്റ്റ് 20 മുതൽ 29 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഉത്സവകാലത്തിന് തുടക്കമിട്ട് ചിങ്ങമൊന്ന്. മലയാളിക്കുന്ന പുതുവർഷ പുലരിയാണ്. പഞ്ഞമാസത്തിന് വിട നൽകി പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങം കൂടി വന്നെത്തി. ഞാറ്റുപാട്ടിന്റെയും കൊയ്ത്തുപാട്ടിന്റെയും ഈരടികൾ നിറയുന്ന ചിങ്ങം ഒന്ന് കർഷക ദിനമായും ആചരിക്കുന്നു. 22 ദിനം കൂടി കഴിഞ്ഞാൽ പൊന്നോണം എത്തും. ദാരിദ്ര്യത്തിന്റെയും കെടുതിയുടെയും പഞ്ഞക്കർക്കിടകത്തിന് വിട നൽകിയാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ചിങ്ങം വന്നെത്തുന്നത്. പതിവ് പോലെ ഇത്തിരി ഗൃഹാതുരത, ഗ്രാമത്തിൽ മണം, മമത, ഒടുക്കമൊരു ദീർഘനിശ്വാസവും കൊണ്ട് തീർന്നു പോകേണ്ട ഒന്നല്ല ഇത്തവണ ചിങ്ങപ്പുലരി. പിറവി കൊണ്ടത് ഒരു നൂറ്റാണ്ട് കൂടിയാണ്. മലയാളക്കരയുടെ തനതു കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറക്കുകയാണ്. 13th നൂറ്റാണ്ടിലേക്കാണ് ഇനി മലയാളികൾ. സെപ്റ്റംബർ 6 ഇത്തവണ ചിങ്ങമാസത്തിലെ അത്തം നാൾ. സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ് തിരുവോണം. പൊന്നോണ നാളിൽ പൂവിളിയും പൂക്കുലകളുമായി നാട് നിറയും. തുമ്പയും തുളസിയും മുക്കുറ്റിയുമെല്ലാം തൊടിയിൽ നിറയുന്ന സ്വർണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടത്ത് വിളയുന്ന കാലം, മാനം തെളിയുന്നതിന്റെ തുടക്കം. കാലവും കാലാവസ്ഥയും മാറുന്നുവെങ്കിലും ഒരുപിടി നല്ല ഓർമ്മകളുടെ മാസം കൂടിയാണ് ചിങ്ങം. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. കൃഷിഭവൻ, പാടശേഖര സമിതികൾ, സഹകരണ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കെ കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കർഷക ദിനത്തിന്റെ ഭാഗമായി കാർഷിക ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കർഷകരായ ജോണി മാപ്രാണത്തുകാരൻ, ജോർജ് കൊമ്പൻ, മനോജ് ആലുവക്കാരൻ, ഷീല മുരിയാടൻ, ഷീല മോഹനൻ മടവാക്കര, കുഞ്ഞിക്കാരൻ കിഴക്കൂടൻ, വർഗീസ് അച്ചിങ്ങൽ, ജെയിംസ് പറപ്പുള്ളി, എഫ്രോൺ ഷിൻഡോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അളകപ്പനഗർ കൃഷി ഓഫീസർ NI റോഷ്നി, അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ, VK വിനീഷ്, സജന ഷിബു, ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ആന്റണി, ക്ഷീരസംഘം പ്രസിഡന്റ് അലക്സ് ചുക്കിരി, CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, കൃഷി അസിസ്റ്റന്റ് KC സീന എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് നമ്മുടെ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും ഒരു പരിപാടിയായിട്ട് പോകാൻ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ചെയ്യുന്നു ഒരു കാലത്ത് കൃഷിയോട് വലിയ ആഭിമുഖ്യമായിരുന്നു നമ്മുടെ മലയാളം പഴയതാലം. അതിനിടയിൽ വന്ന ഒരു തലമുറയോട് കൃഷി അത്ര നല്ലതല്ല, കൃഷിപ്പണിയൊക്കെ മോശമാണ് എന്നൊക്കെ എങ്ങനെയൊക്കെ അവരുടെ മനസ്സിലേക്ക് അടച്ചു കയറ്റി ചില രക്ഷിതാക്കളും അതിന് പിന്തുണ കൊടുത്ത് കുട്ടികളൊന്നും ഈ പാതയിലേക്ക് വരാത്തൊരവസ്ഥയില്ല. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കുകയാണ്.
പുതുവത്സരം മാത്രമല്ല, നമുക്ക് പുതിയ നൂറ്റാണ്ട് കൂടിയാണ് ഈ വർഷം 1200 പുതിയൊരു നൂറ്റാണ്ടാണ്. പുതിയൊരു നൂറ്റാണ്ടിന്റെയും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അറിയിക്കുന്നു. ഇന്ന് അളക്കുന്ന ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ, പാടശേഖര സമിതികൾ, ക്ഷീര സഹകരണ സംഘം, കാർഷിക കർമ്മസേന, അങ്ങനെ നിരവധി എല്ലാവരും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനം നടത്തി. കെ കെ രാമേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജേഷ്, ഷൈനി ജോജു, അൽജോ പുളിക്കൻ, സെബി കൊടിയൻ, രതി ബാബു, സി സി സോമസുന്ദരൻ, സതി സുധീർ, ഷാജു കാളിയങ്കര, അൻസി ജോബി, രശ്മി ശ്രീചോപ്, പ്രീതി ബാലകൃഷ്ണൻ, ടീന തോബി, ടി എസ് രാജു, എ വി ചന്ദ്രൻ, കൃഷ്ണൻ തയ്യൽ, പി ഐ ജോസ്, സെക്രട്ടറി ഉമ്മ ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ പി ആർ കവിത, കെ വിജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളിലെ കർഷക ദിനാചരണ പരിപാടികൾ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജുവും തൃക്കൂർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ പങ്കെടുത്തു. കർഷക ദിനത്തിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലെ കർഷകരെ ആദരിച്ചു. കർഷക ദിനത്തിന്റെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകരെയും കർഷക തൊഴിലാളിയെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ആദരവ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു. പരിശീലനം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ അഗ്രി ടെക്നീഷ്യന്മാർ നെടുമ്പാളിൽ വഞ്ചി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട നാലംഗ കുടുംബത്തെ രക്ഷിച്ച ചെമ്പിരി മോഹനൻ, അക്ഷയ് പുള്ളിശ്ശേരി, കർഷകരായ രമേശ് കൂടപ്പറമ്പിൽ, ചന്ദ്രൻ തൊഴുക്കാട്ടിൽ, രാധാദാസൻ, സമ്മിശ്ര കർഷകനായ കെ വി രാജൻ കരവട്ട്, മുതിർന്ന കർഷകനായ പി വി ജനാർദ്ദനൻ പാലക്കട, മികച്ച കർഷക തൊഴിലാളിയായ യോഹന്നാൻ കാട്ടൂക്കാരൻ, മികച്ച പാടശേഖര സമിതിയായി ധനകുളം വെസ്റ്റ് കർഷക സംഘത്തെയും ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ആരോഗ്യ സ്ഥിരം സമിതി അംഗം പി ടി കിഷോർ, കെ സി പ്രദീപ്, എം കെ ശൈലജ, റീന ഫ്രാൻസിസ്, കവിത സുനിൽ, രാധാ വിശ്വംഭരൻ, കൃഷി ഓഫീസർ അമൃത നിഷാന്ത്, പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബി ബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈബി സജി, നിജിൽ വി എസ്, സജിത രാജീവൻ, ബ്ലോക്ക് അംഗം ടി കെ അസൈൻ, കെ ആർ ഔസെബ്, കെ എസ് ബിജു, ശിവരാമൻ പോതിയിൽ, കൃഷി ഓഫീസർ വി യു ദിവ്യ എന്നിവർ പ്രസംഗിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കർഷക ദിനത്തിലെ സദ്യ ഒഴിവാക്കി ആ പണം വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന എസ് പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ ജെ നയനതാര, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ സി ജെയിംസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസ്സി ഫ്രാൻസിസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ സി ഡി സിബി, ടി കെ പത്മനാഭൻ, ടി വി പ്രജിത്ത്, പ്രണില ഗിരീശൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി വി ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ കെ ആർ ജയ, എൻ ആർ രേഖ, എ എ ജൻസി എന്നിവർ സന്നിഹിതരായി. മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, നെൽ കർഷകൻ, വനിതാ കർഷക, പച്ചക്കറി കർഷകൻ, ക്ഷീര കർഷകൻ, എസ് സി കർഷകൻ, യുവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, മികച്ച പാടശേഖരം, കൃഷി ചെയ്യുന്ന മികച്ച വിദ്യാലയം എന്നീ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടി കർഷകർ കൃഷിപാഠശാല എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ട് കരനെൽ കൃഷി, പച്ചക്കറി കൃഷി തുടങ്ങിയവ ചെയ്തതുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ, കൃഷിയിലേക്ക് എത്തിച്ചേരാൻ ഉണ്ടായ സാഹചര്യം, കൃഷിയിലെ വിജയ സാധ്യത തുടങ്ങി ധാരാളം അനുഭവങ്ങൾ യുവ കർഷകരും മുതിർന്ന കർഷകരും ഉൾപ്പെടെ പങ്കുവച്ചു. പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂരിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശക്തമായ മഴയെ തുടർന്ന് പീച്ചി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടതോടെ മണലിപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതമനുഭവിച്ച കർഷകർക്ക് സർക്കാർ കണക്ക് പ്രകാരമുള്ള അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും ഇതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു.
മനുഷ്യനിർമ്മിത പ്രളയം എന്ന പ്രചരണം ശരിയല്ലെന്നും ഇത്തരം പ്രചരണം മൂലം പ്രകൃതി ദുരന്തം മൂലം നഷ്ടം സംഭവിച്ചവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി പുത്തൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഒല്ലൂക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എസ് ബാബു, സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ലിബി വർഗീസ്, പി എസ് സജിത്, ജയശ്രീ മധുസൂദനൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി എം രമ്യ, കൃഷി ഓഫീസർ സി ആർ ദിവ്യ എന്നിവർ പ്രസംഗിച്ചു. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തുറന്നിടലുമായി ബന്ധപ്പെട്ട നഷ്ടം ഉണ്ടാക്കിയത് നമ്മളെ ജനങ്ങൾക്കാണ്. ഡാം തുറന്നുവിട്ടതുകൊണ്ട് മാത്രമല്ല, ഈ തൃശ്ശൂരിന്റെ എല്ലാ മേഖലയിലും, തൃശ്ശൂരിന്റെ നഗരത്തിലേക്ക് പി ജി ഡാമിന്റെ വെള്ളമല്ല, ചേർപ്പിലേക്ക് പി ജി ഡാമിന്റെ വെള്ളമല്ല, അന്തിക്കട്ടയ്ക്ക് പി ജി ഡാമിന്റെ വെള്ളമല്ല, പക്ഷേ അതിഭീകരമായ മഴ 332 mm ധരിത്തിൽ കൂടി പെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ കർഷകർ വലിയ ദുരന്തത്തെ, വലിയ പ്രയാസത്തെ അഭിസംബോധന ചെയ്യുക. പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സിഗ്നൽ പോസ്റ്റിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. തൊടുപുഴ സ്വദേശി ദിലീപിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് അശ്രദ്ധമായി കയറിയതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ് പെട്ടെന്ന് തിരിയുന്നതിനിടെ തൃശൂരിൽ നിന്നും വരികയായിരുന്ന പിക്കപ്പ് വാൻ ബസ്സിലിടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. മറ്റു യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടമുണ്ടാക്കിയ കെ എസ് ആർ ടി സി ബസ് യാത്ര തുടർന്നു. ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്കും സ്റ്റാൻഡിൽ നിന്ന് ദേശീയപാതയിലേക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രവേശിക്കുന്നതും കടന്നുപോകുന്നതും വലിയ അപകട സാധ്യതയാണ് വരുത്തുന്നത്. ഇവിടത്തെ അപകടങ്ങൾ കുറയ്ക്കാൻ ദേശീയപാത മുറിച്ചുകടന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറാതിരിക്കാൻ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അതിനിടയിൽ അപകടങ്ങൾ തുടരുകയാണ്. അധികൃതരുടെ നിസ്സംഗതിയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിത്യേന അപകടങ്ങളുണ്ടാകുന്ന മേഖലകളിലൊന്നാണ് പുതുക്കാട് കെ എസ് ആർ ടി സ്റ്റാൻഡ്. ക്ഷേത്ര വാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14th വാർഷികാഘോഷം കൊടകര പൂന്തിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്നു. ചലച്ചിത്ര നടൻ ടിനി ടോം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് പി എം നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം മേളകലാകാരൻ അവിട്ടത്തൂർ രാജപ്പന് പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു. പുലാപ്പറ്റ തങ്കമണിമാരാർ, രാമാട്ട് നാരായണൻ നായർ എന്നിവരെ ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ ആദരിച്ചു. ചികിത്സാ ധനസഹായ വിതരണം കിഴക്കോട്ട് അനിയന്മാരും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പരക്കാട് തങ്കപ്പന്മാരും നിർവഹിച്ചു. ഐ പി എസ് ലഭിച്ച പി വാഹിദിനെ ചടങ്ങിൽ ആദരിച്ചു. കല്ലൂർ രാമൻകുട്ടിമാരാർ, ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, സുഗപുരം രാധാകൃഷ്ണൻ, കൊടകര ഉണ്ണി, കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഐ ആർ രാജൻ, പൂന്തിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ, പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, അരുൺ പാലാഴി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാനിലയം ഉദയൻ നമ്പൂതിരി നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ടിമേളവും ഉണ്ടായി. പത്തില് മേളകലാ ആചാര്യനായിരുന്ന തൃപ്പേകുളം അച്യുതമാരാർ ഭദ്രദീപം തെളിയിച്ച് പ്രയാണം ആരംഭിച്ച കലാസമിതിയുടെ 14th പിറന്നാളാണ് ഇന്ന്. തുടർന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും കലാകാരന്മാരെ ആദരിക്കലും വിശിഷ്ടരായിട്ടുള്ള കലാകാരന്മാരെ ഒക്കെ സുവർണമുദ്ര സമ്മാനിക്കലും മേള കലയുടെ വാദ്യകലയുടെ പരിശീലന കളരികളും സാധാരണ പ്രഭാഷണങ്ങളും ഒക്കെയായി. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് കൊടകര ഉണ്ണിയാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന നന്ദവഴിയാണ് കുഴൂരിന്റെ മകൻ. അവിടെ വീട്ടിൽ ഞാൻ ചെല്ലാറുണ്ട്. എന്റെ വീട്ടിൽ അദ്ദേഹം വരാറുണ്ട്. കുഴൂരിന്റെ വരാന്തയിൽ ഞാൻ കുറെ നേരം സമയം ചെലവഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഒരാഴ്ച മുമ്പോ ഒരു മാസം മുമ്പോ ഒക്കെ വിളി വരാറുണ്ട്. ഞാനൊരു വിദേശ യാത്ര ചെയ്തായിരുന്നു. അമേരിക്കൻ മലയാളികളുടെ ഫോമ എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ ഡെപ്യൂട്ടി സ്പീക്കറിനോടൊപ്പം ഉള്ള ഒരു യാത്രയിലായിരുന്നു. വെണ്ണിക്കൊമ്പ് നാരായണൻ നായർ എന്ന് എല്ലാവരും അറിയപ്പെടുന്ന നാരായണൻ നായർ
ഇവർ രണ്ടുപേരെ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചു. അവരെ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ട്. അവരെയും ഭംഗിയായിട്ട് ഈ വർഷം ആദരിക്കും. ഇതേപോലെ വരും വർഷങ്ങളിലും ഇനിയും ഇനിയും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് മുൻ പ്രസിഡന്റും ജില്ലാ നേതാവുമായിരുന്ന കെ ശശിധരന്റെ 15-ാം വാർഷിക ദിനാചരണം ആൽത്തറയിൽ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് പി ജി രഞ്ജിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. സുരേഷ് പി അരിക്കട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. നിർധനരായ 5 കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന്റെ ചെക്കുകൾ പൗലോസ് കളമ്പാടനും മണി ശശിധരനും വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി ടി എം ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, മുതിർന്ന അംഗങ്ങളായ വി ജി ഗോപാലകൃഷ്ണൻ, വിംഗ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എ നിഷാന്ത് എന്നിവർ പ്രസംഗിച്ചു. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ശ്രീഷ്മ ചന്ദ്രനെ മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. നൈജോ ആൻഡോ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത് കൈപ്പിള്ളി, ലിൻഡോ പള്ളിപ്പറമ്പൻ, എ എം ബിജു, ഷൈനി ബാബു, ശാലിനി ജോയ്, പ്രവീൺ എം കുമാർ, ലിനോ മൈക്കിൾ, സുരേന്ദ്രൻ ഞാറ്റുവേട്ടി, ദിനേശൻ പുതുവത്ത്, രഹൻ പള്ളത്തേരി എന്നിവർ സന്നിഹിതരായി. 54-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടിയ അവിട്ടപ്പള്ളി സ്വദേശിനി ശ്രീഷ്മ ചന്ദ്രനെ കെ കെ രാമചന്ദ്രൻ എം എൽ എ ആദരിച്ചു. എം എൽ എ നേരിട്ട് വീട്ടിലെത്തിയാണ് ശ്രീഷ്മ ചന്ദ്രനെ അനുമോദിച്ചത്. അവിട്ടപ്പള്ളി മാഞ്ഞൂരാൻ വീട്ടിൽ ചന്ദ്രന്റെ മകളാണ് ശ്രീഷ്മ. പൊല്ലൂരിൽ വിശുദ്ധ ഏവു പ്രാസ്യാമയുടെ തിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറുമെന്ന് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ റാഫേൽ വടക്കൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച ഏവു പ്രാസ്യാമയുടെ നാടായ എടത്തുരുത്തിയിൽ നിന്നും ആരംഭിക്കുന്ന പതാക പ്രയാണം തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഏറ്റുവാങ്ങും. തുടർന്ന് കുർബാന ചൊവ്വാഴ്ച വൈകിട്ട് 5 കുർബാന ലതീഞ്ഞ്, 6:30 ഫാദർ റാഫേൽ വടക്കൻ തിരുനാളിന് കൊടിയേറ്റും. തിരുനാൾ വരെ എല്ലാ ദിവസവും രാവിലെ 11 വൈകിട്ട് 5 കുർബാന ലതീഞ്ഞ്, തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരിക്കും. 23 വൈകിട്ട് 5 നടക്കുന്ന കുർബാനയ്ക്ക് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും. 25 വൈകിട്ട് 4 വാഹന വെഞ്ചിരിപ്പ്, 26 ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഏവു പ്രാസ്യാമയുടെ കബറിടം സന്ദർശിക്കും. 27 രാവിലെ 9 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമ്മയുടെ കബറിടം സന്ദർശിക്കും. വൈകിട്ട് 5 കുർബാനയ്ക്ക് ശേഷം ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ രാജൻ നിർവഹിക്കും. 28 വൈകിട്ട് 5 നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം കൂട് തുറന്ന് തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കൽ. 29 തിരുനാൾ ദിനത്തിൽ രാവിലെ 7:15 കുർബാന, തുടർന്ന് നേർച്ച ഭക്ഷണം ആശീർവാദം. 10 ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് മോൺ ജോർജ് വല്ലൂരാൻ മുഖ്യ കാർമ്മികനായിരിക്കും. ഉച്ചയ്ക്ക് 12 ജപമാല പ്രദക്ഷിണം മേരിമാതാ പള്ളിയിലേക്ക്, വൈകിട്ട് 6 ഊട്ട് നേർച്ച വിതരണം ചെയ്യും. വൈകിട്ട് 5 ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സിസ്റ്റർ ലിസ് ജോ, താജ് ആന്റണി, സിസ്റ്റർ ശുഭ ചാക്കോ, ഡേവിസ് കൊളന്നൂർ എന്നിവരും പങ്കെടുത്തു. ഈ കൊല്ലൂരിൽ മാത്രമല്ല, അല്ല കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ വളരെ വിശുദ്ധയായിട്ടുള്ള വ്യക്തിയുമായിട്ട് മാറി പ്രഖ്യാപിച്ചപ്പോഴാണ് തിരുനാൾ നമ്മൾ ആഘോഷിക്കേണ്ടത്. അപ്പോൾ അത് 18 പിന്നിട്ടില്ല. ഈ 18-ാമത്തെ തിരുനാൾ ആഘോഷത്തിൽ അഭ്യുനയ ആണ്ട് സ്ഥാനത്ത് പിതാവ് എത്തുന്നുണ്ടെന്നുള്ള വിവരം ഞാൻ സന്തോഷത്തോടെ നിന്ന് അറിയിക്കുന്നു. കാരണം സിനഡിൻ്റെ ഒരു സമയമാണ്. സിനഡിൻ്റെ സന്ദർഭങ്ങളിൽ പിതാക്കന്മാർക്ക് ആർക്കും ഒഴിവ് ഒട്ടുമില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് കൃത്യം അവിടെ ഇരിക്കണമെന്നുള്ളതാണ് സിനഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒല്ലൂർ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനൊപ്പം ഒല്ലൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 20 ചൊവ്വ മുതൽ ഒക്ടോബർ 22 വരെയുള്ള 9 ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കൊപ്പം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വിവിധ ആശുപത്രികളുടെയും ക്ലിനിക്കൽ ലാബുകളുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. ഒല്ലൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും സൗജന്യ നേത്ര പരിശോധനയും രക്തപരിശോധനകളും നടക്കുന്നതാണ്. ആയുർവേദ വിഭാഗം, ഹൃദയ സംബന്ധമായ അസുഖനിർണയം, ഹെർണിയ പരിശോധന, കമ്മ്യൂണിറ്റി മെഡിസിൻ, ദന്ത പരിശോധന, ഹോമിയോ വിഭാഗം, ജനറൽ മെഡിസിൻ,
ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, പീഡിയാട്രിക് വിഭാഗം, ഫിസിയോതെറാപ്പി വിഭാഗം പരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും ആവശ്യമായ എല്ലാ ലാബ് പരിശോധനകളും സൗജന്യമായി നൽകുമെന്നും വിവിധ ശസ്ത്രക്രിയകൾ ആവശ്യമായ രോഗികൾക്ക് ലയൺസ് ക്ലബിന്റെ സഹായത്തോടെ ചുരുങ്ങിയ ചെലവിൽ ശസ്ത്രക്രിയകൾ നടത്തിക്കൊടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ കീഴിലുള്ള ലയൺസ് ക്ലബ് ഓഫ് ഉള്ളൂർ 4 വർഷമായിട്ട് നടത്തി വരുന്ന മെഗാ സൗജന്യ മെഡിക്കൽ പ്രോജക്റ്റ്, അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ചൊവ്വാഴ്ച ഓഗസ്റ്റ് 20, 2024 ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 20 രാവിലെ 9 നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെറിറ്റ് ഡേ കൂടി നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള സ്കൂളുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളെ അന്നത്തെ ദിവസം നമ്മൾ ഹോണർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആ ദിവസത്തെ വലിയൊരു പ്രോഗ്രാമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഇതിൻ്റെ ഭീമമായിട്ടുള്ള ചെലവ് ലയൺസ് ക്ലബ് മെമ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള വിവിധ സ്ഥാപനങ്ങളാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ഓഗസ്റ്റ് 20 മുതൽ ഒക്ടോബർ 22 വരെയാണ് നടത്തുന്നത്. അതിനിടയിൽ ഒരു ചൊവ്വാഴ്ച ബ്രേക്ക് വരും. പിന്നെ ഏതായാലും 9 ആഴ്ചയുണ്ടാവും. അപ്പോൾ ഈ 9 ആഴ്ചകളിൽ നടക്കുന്ന ഈ മെഗാ മെഡിക്കൽ, സൗജന്യമായിട്ട് നടക്കുന്ന ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരെയും, ഈ പാവപ്പെട്ട എല്ലാ ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇത് പലപ്പോഴും ഇത് അറിയുന്നില്ല. അപ്പം അതിൻ്റെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കമ്മീഷണർ, അവിടെ കമ്മീഷണറും കളക്ടറും മാറി മാറിയാണ് ഈ നിർദ്ദേശം നൽകിയത്. ഈ പ്രാവശ്യം വരുന്നത് നമ്മുടെ ITC ഓഫീസറാണ്, നമ്മുടെ ITC ഓഫീസർ സാറാണ് നമ്മുടെ ഈ നിർദ്ദേശം വരുന്നത്. കൂടാതെ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ, വൈസ് ഗവർണേഴ്സ്, ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ്, അതുപോലെ തന്നെ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഈ മാസം 20 രാവിലെ 9 തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ നിർവഹിക്കും. ഒല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആൻഡോ എരിഞ്ഞേരി അധ്യക്ഷത വഹിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആൻഡോ എരിഞ്ഞേരി, സെക്രട്ടറി ജോയ് പൊട്ടക്കൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു പുറത്തൂർ, റീജിയൻ ചെയർമാൻ MJ തോമസ് എന്നിവർ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് 49th വാർഷിക സമ്മേളനം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശികയായ 4 ഗഡു DA ഉടൻ അനുവദിക്കണമെന്നും നിലവിൽ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രിത നിയമനം ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. ബ്രാഞ്ച് പ്രസിഡന്റ് KP ദീപു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MO ഡേസൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി M. വിനോദ്, ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TG രഞ്ജിത്, TP ഹനീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PG സുരേന്ദ്രൻ, IB മനോജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജോഷി ആന്റണി, ജോൺലി മാത്യു, അരുൺ സി ജെയിംസ്, ബ്രാഞ്ച് ട്രഷറർ ജോഷി കൊള്ളന്നൂർ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി KP ദീപു, സെക്രട്ടറിയായി M. വിനോദ്, ട്രഷററായി ജോഷി കൊള്ളന്നൂർ എന്നിവരെ പുതിയ ബ്രാഞ്ച് ഭാരവാഹികളായും തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി കൊടകര സ്വദേശി. കൊടകര കാവിൽ അരിക്കാട്ട് രാജന്റെയും മാടക്കായിൽ ഭാഗ്യത്തിന്റെയും മകനായ രാഗേഷ് രാജനാണ് കെമിസ്ട്രിയിൽ PhD നേടിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാനതല ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ കോടാലി സ്വദേശി സുനിൽ പുണർക്ക പ്രത്യേക ജൂറി പുരസ്കാരം നേടി. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ചായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. മാനസികമായും ശാരീരികമായും ഉന്മേഷവതിയായിരിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷീ ഷൈൻസ് ഫിറ്റ്നസ് സെന്റർ കല്ലൂർ പടിഞ്ഞാറേ പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 പുതുക്കാട് CI V. സജീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേലൂപ്പാടം സെന്റ് ജോസഫ് ആശുപത്രിയിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഡയാലിസിസ് മെഷീന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. രാവിലെ 11 വേലൂപ്പാടം സെന്റ് ജോസഫ് ആശുപത്രിയിൽ നടക്കുന്ന ചടങ്ങിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 29°C,
കുറഞ്ഞ താപനില 24°C രേഖപ്പെടുത്തി. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇതുവരെ അപേക്ഷ നൽകാത്തവർക്കും അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ നൽകുന്നവർ അസൽ രേഖകളുടെ പകർപ്പുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 0480-27-00-86. മൊബൈൽ നമ്പറുകൾ ആദ്യ നമ്പർ 9747-66-72-64, അടുത്ത നമ്പർ 8943-28-61-30. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിവിധ പരിശീലന നിരക്കുകളിൽ നടപ്പിലാക്കുന്ന 60,000 രൂപ മുതൽ 400,000 രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി 3,00,000 രൂപ. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ലാൻഡ് ലൈൻ 0487-23-31-556, മൊബൈൽ 9400-06-8508. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6,670 രൂപ, പവന് 53,360 രൂപ. കോടാലി കടമ്പോട് നിരപ്പിൽ പുത്തൻപുരയിൽ പിയു സിറിയക്കിന്റെ ഭാര്യ സ്റ്റെല്ല അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ. നന്ദിപുരം മൂക്കുപറമ്പിൽ പരേതനായ ശിവരാമൻ ഭാര്യ നളിനി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പ, വാസുദേവൻ, ഉഷ, ബാബു എന്നിവർ മക്കളും രാഘവൻ, രാജമണി, രാജി, പരേതനായ കൃഷ്ണൻകുട്ടി എന്നിവർ മരുമക്കളുമാണ്. ആളൂർ കാരാത്രക്കാരൻ ജോർജ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഉത്സവകാലത്തിന് തുടക്കമിട്ട് ചിങ്ങം 1. കർഷക ദിനത്തിൽ കർഷകർക്കായി ആദരവൊരുക്കി പഞ്ചായത്തുകൾ. പ്രളയത്തിൽ ദുരിതമനുഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാജൻ. മനുഷ്യനിർമ്മിത പ്രളയം എന്ന പ്രചരണം ശരിയല്ലെന്നും മന്ത്രി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സിഗ്നൽ പോസ്റ്റിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ സംഘടനയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14-ാമത് വാർഷികാഘോഷം കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കും. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ശ്രീഷ്മ ചന്ദ്രന് അഭിനന്ദന പ്രവാഹം. വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ 18-ാം തിരുനാൾ ഒല്ലൂരിലെ അതിരൂപത വിശുദ്ധ ഏവുപ്രാസ്യ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് August 20 മുതൽ 29 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.